വടകരയിൽ അംഗം തീവാറുകയാണ്. വടകര പിടിക്കാൻ സി പി എം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ന്യൂസ് അനുസരിച്ച്, ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വടകര പിടിക്കാൻ സി പി എം ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ സി പി എം മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ്. വടകരയിൽ കെ മുരളീധരനാണ് സിറ്റിംഗ് എം പി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ തോൽപ്പിച്ച മുരളീധരൻ വല്ലാത്തൊരു ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ശൈലജയുടെ വരവ് വടകരയിൽ എങ്ങനെ രാഷ്ട്രീയ സ്ഥാന ചലനങ്ങൾക്ക് ഇടയാക്കും എന്ന ചർച്ച നിറഞ്ഞു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കരുത്തരെ നേരിടാനാണ് തനിക്ക് ഇഷ്ടമെന്ന് കോൺഗ്രസ് നേതാവ് മുരളീധരനും പറഞ്ഞു കഴിഞ്ഞു. കരുണാകരൻ്റെ മകനാണ് മുരളീധരൻ, കരുത്തരെ നേരിട്ട പാരമ്പര്യമുള്ള അച്ഛൻ്റെ മകൻ. കെ കെ ശൈലജ കരുത്തിട്ട സ്ഥാനാർത്ഥിയാണെന്നും താൻ ജയിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നതെന്നും താൻ ജയിക്കും എന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ വടകരയിൽ നിന്ന് മത്സരിക്കും എന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നു. കെ കെ ശൈലജ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കും എന്നായിരുന്നു പൊതുവെ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തയും സി പി എമ്മിൻ്റെ ഇഷ്ടവും. പക്ഷേ കൊല്ലത്ത് മത്സരിക്കാൻ കെ കെ ശൈലജ തയ്യാറായില്ല. അതൊരു ആത്മഹത്യാപരമായ മത്സരമാണെന്ന് കെ കെ ശൈലജ തിരിച്ചറിഞ്ഞു. കൊല്ലത്ത് പ്രേമചന്ദ്രനെ നേരിടാൻ മുകേഷിനെ നിയോഗിച്ചു കഴിഞ്ഞു സി പി എം. മുകേഷ് അങ്ങനെ സി പി എമ്മിന് വേണ്ടി വീണ്ടും ഒരു വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും ശൈലജ വടകരയിൽ നിന്ന് മത്സരിക്കും എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. കെ മുരളീധരനാണ് എതിരാളി. അത്തരം റിപ്പോർട്ടുകൾ തന്നെ പേടിപ്പിക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവരല്ലേ. നല്ല കരുത്തരോട് നേരിടാനാണ് എനിക്കിഷ്ടം. ടീച്ചറാണെങ്കിൽ നല്ല കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. സ്ഥാനാർത്ഥിയെ സി പി എം തീരുമാനിക്കട്ടെ. ഞാനിതുവരെ ജയിച്ചു വന്നിട്ടുള്ളത് ശക്തരായ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ടാണ്. നല്ല രീതിയിൽ തന്നെ മത്സരം നടന്ന് ജയിച്ചു വരാൻ എനിക്ക് കഴിയും. ഇതാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചും മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾ രക്ഷിക്കാൻ സർക്കാർ ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന് മുരളീധരൻ പറയുന്നു. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കേസിൽ പ്രതികളാക്കുന്നത് ഇതാദ്യത്തെ സംഭവമാണെന്ന രീതിയിലാണ് സർക്കാർ പെരുമാറുന്നതെങ്കിൽ അതിശക്തമായ സമരം കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മുരളീധരൻ പറയുന്നു. കർഷകർക്ക് കൂലിപ്പണിയെടുക്കാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യൻ ജീവിക്കുന്നിടത്ത് വന്യജീവികൾ വന്നാൽ ആ വന്യജീവികളെ കൂട്ടിലടയ്ക്കാനോ ആന വരുമ്പോൾ അതിനെ പിടിച്ച് കുങ്കിയാനയാക്കാനോ ഒക്കെ ശ്രമിക്കേണ്ടതാണ്. ഇതൊന്നും സർക്കാർ ചെയ്തിട്ടില്ല. ആരും കാട്ടിൽ പോയി മൃഗങ്ങളെ ആക്രമിക്കുന്നില്ല. മൃഗങ്ങൾ ഇങ്ങോട്ടിറങ്ങി വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ആനയെ പിടിച്ച് റേഡിയോ കോളർ കടുപ്പിച്ച് വിടുന്നത് ആനയ്ക്കും ദോഷമാണ്, ജനങ്ങൾക്കും ദോഷമാണ്. എന്തായാലും നാട്ടിലിറങ്ങിയ ആന പിന്നീടും തിരിച്ചു വരും, വീണ്ടും ആക്രമിക്കും, ഇടയ്ക്കിടെ മയക്കുപിടി. അതൊക്കെ സ്വാഭാവികമായി ആനയ്ക്കും ദോഷമാണെന്ന് മുരളീധരൻ വ്യക്തമാക്കി. ചുരുക്കത്തിൽ ശൈലജ ടീച്ചറെ തളയ്ക്കാൻ പറ്റിയ കുങ്കിയാനയാണ് താനെന്ന് മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. ശൈലജ ടീച്ചറെ തളയ്ക്കാൻ പറ്റിയ ഒറ്റയാനാണ് താനെന്ന് മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. ശൈലജ ടീച്ചർ കൊല്ലത്ത് നിന്ന് പ്രേമചന്ദ്രനെ നേരിടണം എന്നായിരുന്നു സി പി എമ്മിൻ്റെ ആഗ്രഹം. പക്ഷേ ശൈലജ ടീച്ചർ അത് വിസമ്മതിച്ചു. കൊല്ലം ശൈലജ ടീച്ചർക്ക് പറ്റാത്ത ഒരു മണ്ഡലമാണ്. അതിനു പകരം കെ മുരളീധരൻ കഴിഞ്ഞ തവണ ജയരാജനിൽ നിന്ന് പിടിച്ചെടുത്ത വടകര, ആ വടകര പിടിച്ചെടുക്കാൻ ഇപ്പോൾ നിയോഗം ഏറ്റെടുത്തിരിക്കുന്നത് ശൈലജ ടീച്ചറാണ്. മത്സരം പൊടിപൊടിക്കും.